ഇതാണ് ആത്മദർശനം, ഈശ്വര ദർശനമെന്നാണ്. അവസാനം അതിലേക്ക് എത്തിച്ചേരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏഷ ആത്മപദോ വ്യക്തോ നഷ്ടക്കാലേന പോയസാം തം പ്രവർത്തയിതും ദേഹം ഇമം വിദ്യ മയാഭൃതം. ഏഷ ആത്മപദോ അവ്യക്തോ, തൻ്റെ മനസ്സിനെ ആത്മാവിലേക്ക് നയിക്കേണ്ട മാർഗം അവ്യക്തമാണ്. പലർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പോഴും നമുക്കുണ്ടല്ലോ, നമ്മൾ ആധ്യാത്മികമായിട്ടൊക്കെ കുറച്ച് നേരം ഇരിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് അറിയുന്നുള്ളൂ എത്രത്തോളം നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടെന്ന്. കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കുമ്പോഴേക്കും ഉറക്കം തൂങ്ങുക, അല്ലെങ്കിൽ മനസ്സ് ഏകാഗ്രമാവാതിരിക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോൾ അപ്പോഴും നമുക്ക് അവ്യക്തമാണ് ഈ കാര്യം, മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം വ്യക്തമാക്കി കൊടുക്കാൻ നഷ്ടക്കാലേന ഭൂയസാം, കാലം കൊണ്ട് നഷ്ടമായിരിക്കുന്ന ഈ അറിവിനെ ഞാനിതാ അവർക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അച്ഛാ. അതുകൊണ്ട് അച്ഛൻ ഗച്ഛകാമമ്മയാ പൃഷ്ടോ മൈ സന്യസ്തകർമ്മണാം ജിത്വാ സുദർജയം മൃത്യും അമൃതത്വായമാംബജാം. അച്ഛൻ ഇനി ഈ വീട് വിട്ട് സന്യസ്തകർമ്മണ, എല്ലാ കർമ്മങ്ങളും മനസ്സിൽ നിന്ന് വിട്ടുകൊണ്ട് അച്ഛൻ ഇവിടുന്ന് പോയിക്കോളൂ. അമൃതത്വായ അച്ഛൻ അമൃതത്വം അനുഭവിക്കാൻ പറ്റും. മാം ഭജ, നല്ലവണ്ണം എന്നെ ഭജിക്കൂ അച്ഛ എന്ന് പറഞ്ഞ് താൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം അച്ഛന്. ഇവിടെ കപില ഭഗവാൻ അച്ഛനെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, മാം ആത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം ആത്മന്യാത്മനാവീക്ഷ്യ വിശോകോ അഭയമൃച്ഛസി. ഞാൻ വായിക്കുന്നത് 24-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകമാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കൂ നിങ്ങൾ. ഭഗവാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, മാം ആത്മാനം, ഞാൻ ആരാണ്? ആത്മാവാണ്. എവിടെ ഇരിക്കുന്നു? സ്വയം ജ്യോതി. സ്വയം ജ്യോതി എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. സർവഭൂതഗുഹാശയം എവിടെ ഇരിക്കുന്നു? എല്ലാവരിലും. അപ്പം നോക്കൂ, നമ്മൾ ഒരിക്കലും നമ്മളെ താഴ്ത്തരുത്. ഈ ബോധം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്നെ ഓരോ നിമിഷവും ഇവിടെ നിലനിർത്തുന്നത് ഭഗവാനാണ്. നമ്മൾ കുട്ടികളെപ്പോലെ പറയരുത് അമ്പലത്തിലാണ് ദൈവം എന്നുള്ളത്. മനസ്സിലായില്ലേ? നമ്മൾ കുറേ മെച്ചുവേർഡ് ആവണം ഈ കാര്യത്തിൽ. കാരണം അവതാരമൂർത്തികളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് എവിടെയോ അല്ല, ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. അപ്പം നിങ്ങളുടെ കൂടെ ഈശ്വരനില്ലാത്തൊരു സമയമുണ്ടോ? അപ്പം നമ്മൾ വിഷമിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും ആ സമയത്ത് നമ്മുടെ കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഇത്? ഭഗവാൻ ഗീതയിൽ പറയുന്ന ഈ ശ്ലോകം കൊണ്ടല്ലോ നല്ലവണ്ണം ഉറപ്പിച്ചു വയ്ക്കൂ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വ്യക്തിതം പ്രാഹു ക്ഷേത്രജ്ഞയിതി തദ്വിദാം ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മതം മമാം. ഭഗവാൻ പറയുന്നു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം. ഏതാ ക്ഷേത്രം എന്ന് പറയുന്നത്? ശരീരത്തെയാണ് ഭഗവാൻ ക്ഷേത്രം എന്ന് പറയുന്നത്. ഗീതയിൽ ഭഗവാൻ ഇതാണ് ഉറപ്പിക്കുന്നത്, ഈ ക്ഷേത്രത്തിലിരിക്കുന്ന ശരീരത്തിലിരിക്കുന്ന ചൈതന്യത്തെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞത്, എല്ലാം അറിയുന്നവൻ. ആ ക്ഷേത്രജ്ഞൻ തന്നെയാണ് സർവക്ഷേത്രേഷു, ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രത്തിലും. അപ്പം ഈ ഒരു ബോധം നമ്മൾ ക്രമേണ ക്രമേണ ഉറപ്പിച്ചുകൊണ്ടുണ്ടല്ലോ ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ നശിക്കുന്ന ശരീരവും നമുക്കുണ്ട്, നശിക്കാത്ത മനസ്സ് മാത്രമാണോ? ഭഗവാനും നമ്മുടെ കൂടെയുണ്ട്. അപ്പം നശിക്കുന്ന ശരീരത്തിൽ നിന്നും മനസ്സിനെ ആരിലേക്ക് എത്തിക്കണം? നശിക്കാത്ത ഭഗവാനിലേക്ക് എത്തിക്കണം. ശരിയല്ലേ? ചിന്തിക്കൂ നിങ്ങൾ, ഇത് തന്നെയല്ലേ ജീവിതത്തിൽ എത്തിച്ചേരേണ്ടത്? ഇപ്രകാരം അച്ഛന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, വിശോകോ അഭയമിച്ചതി. അച്ഛൻ പോകൂ, എല്ലാ ശോകത്തിൽ നിന്നും മനസ്സിനെ മുക്തമാക്കിക്കൊണ്ട് അച്ഛൻ പോകൂ. അങ്ങനെ അച്ഛനെ സന്തോഷത്തോടുകൂടി പറഞ്ഞയച്ചു ആര്? പുത്രൻ. ഇന്ന് നമുക്കങ്ങനെ പുത്രന്മാരില്ല, ഉണ്ടോ? ശരിക്കും പുത്രന്മാരൊക്കെ കുട്ടിക്കാലത്തെ ഇതൊക്കെ പഠിച്ചിട്ട് പുത്രൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരു പുത്രനും കൂടി ആയി കഴിഞ്ഞാൽ ഉടനെ അച്ഛനോട് പറയേണ്ടത് തലയിൽ കൈവച്ചിട്ട് ഇനി അച്ഛൻ നല്ലവണ്ണമൊക്കെ ഭജിച്ചിട്ടൊക്കെ വരൂ അച്ഛ, അതൊക്കെയാണ് പറയേണ്ടത്. പക്ഷേ ഇന്നത്തെ പുത്രന്മാർ പറയില്ല, കാരണം പുത്രന്മാർക്കറിയാം കല്യാണം കഴിഞ്ഞതോടുകൂടി അച്ഛനും അമ്മയും അവൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പുത്രാ പോ ജോലി എടുത്തിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് നിവൃത്തിയില്ല, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളിതൊക്കെ അഭ്യസിക്കാം, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കഴിഞ്ഞ് അച്ഛൻ പോയി, അമ്മയും പുത്രനും മാത്രമായി. അച്ഛനാണെങ്കിലോ കാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം തപസ്സിയൻ സരസ്വതി നദീ തടത്തിൽ ചെന്നിട്ട് വാസുദേവേ ഭഗവതി
സർവജ്ഞേ പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധാത്മാ മുക്തബന്ധനം ആത്മാനം സർവഭൂതേഷോ ഭഗവന്തമവസ്ഥിതം അവശ്യൽ സർവഭൂതാനി ഭഗവതി അഭീച്ച ആത്മനി ഇച്ഛാദ്വേഷവിഹീനേന സർവത്ര സമചേതസാം ഭഗവൽഭക്തിയുക്തേന പ്രാപ്ത ഭാഗവതീ ഗതി വാസുദേവേ ഭഗവതി. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാം ഇവിടെ അർത്ഥാക്കുന്നത് എല്ലാവരിലും വസിക്കുന്ന ദേവനാണ് വാസുദേവൻ. ആ വാസുദേവനിൽ തന്നെ തൻ്റെ പ്രത്യക് ആത്മനി പ്രത്യക്ഷമായ ആത്മസ്വരൂപനായ ചൈതന്യസ്വരൂപനായ ഭഗവാനിൽ തന്നെ തൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ആത്മാനം സർവഭൂതേഷു, ഇതേ ഭഗവൻ തന്നെയാണ് സർവഭൂതങ്ങളിലും എന്ന് ഉറപ്പിച്ചുകൊണ്ട്, ഭഗവന്തമവസ്ഥിതം ഭഗവത് സ്വരൂപമായിരിക്കുന്നതെന്ന് ഉറപ്പിച്ചുകൊണ്ട്, അപശ്യൽ സർവഭൂതാനി ഭഗവതീച്ച ആത്മനി, തന്നിൽ ഭഗവാനെ കാണാനും എല്ലാവരിലും ഭഗവത് സ്വരൂപമാണ് ഇരിക്കുന്നതെന്ന ബോധത്തോടുകൂടി മറ്റുള്ളവരെ ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ ഭഗവാനെ തന്നെ ചിന്തിച്ച് ഇച്ഛാദ്വേഷവിഹീനേന മനസ്സിലെ എല്ലാ ദൗർബല്യങ്ങളും നീങ്ങി 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 സർവത്ര സമചേതസ സുഖത്തിലും ദുഃഖത്തിലും മനസ്സ് സമതേജസ്സായി ഭഗവൽ ഭക്തിയുക്തേന ഭഗവാനോട് മനസ്സ് ചേർന്നുകൊണ്ട് പ്രാപ്ത ഭാഗവതി ഗതി, അച്ഛൻ എവിടെ എത്തിച്ചേർന്നു? ഭാഗവതീ ഗതി ഭഗവത്ഗതി കൈവരിച്ചു എന്ന്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഏത് മനസ്സിനാണ് ഭഗവത്ഗതി കൈവരിക്കാൻ പറ്റുക? സർവത്ര സമബുദ്ധയ സമചേതസ്സായി തീർന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിന് ആരിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു? ഭഗവാനിലേക്ക്. അപ്പം നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് എങ്ങനെയുള്ളൊരു മനസ്സ് നേടിയെടുക്കണം? സമബുദ്ധിയുള്ളൊരു മനസ്സ് നേടിയെടുക്കാൻ സാധിക്കണം. നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. അങ്ങനെ അച്ഛൻ അനുഗ്രഹീതനായി അവിടുന്ന് ആത്മാനുഭൂതി കൈവരിച്ചുകൊണ്ട് ഈശ്വരപ്രാപ്തി നേടിക്കൊണ്ട് പോയതിന് ശേഷം മകനും അമ്മയും ആ വീട്ടിൽ അങ്ങനെ താമസിക്കുകയാണ്. സരസ്വതി നദി തടത്തിലുള്ള വീട്ടിൽ കാലം മുന്നോട്ട് പോയി. അമ്മയ്ക്ക് പ്രായമായി തുടങ്ങി, 19 വയസ്സാവാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് തോന്നി, ഈ പുത്രനും ഒരു ദിവസം എന്നെ വിട്ടുപോകും. പുത്രൻ പോകുന്നതിന് മുമ്പ് തൻ്റെ മനസ്സിനെ ആരിലേക്ക് അടുപ്പിക്കണം? ഭഗവാനിലേക്ക്. അതൊന്നും അന്ന് ഭർത്താവിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ അച്ഛൻ പുത്രനിൽ നിന്ന് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹം നേരത്തെ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഭാര്യ ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുത്രനിൽ നിന്നതെല്ലാം മനസ്സിലാക്കിയെടുക്കണം എന്ന് മനസ്സിലാക്കി